നമസ്കാരം ഈ പെരിയ കൊലക്കേസ് പെരിയ ഇരട്ട കൊലപാതക കേസ് അത് സിബിഐ അന്വേഷിക്കാതിരിക്കാൻ അതിനുവേണ്ടി തടയിടാൻ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് 88 ലക്ഷം രൂപയാണ് സുപ്രീം കോടതിയിൽ വക്കീലിന് കൊടുത്തത് ആര് സി പി എം അല്ല പക്ഷേ കൊടുത്തത് സർക്കാരാണ് ജനങ്ങളുടെ പൈസയാണ് എടുത്തു കൊടുത്തത് കേട്ടോ ഇതിനകത്ത് ഈ സഖാക്കന്മാരെ ഊരി എടുക്കാനായിട്ട് ശരത്ലാലിനെയും കൃപേഷിനെയും കൊന്ന കേസിൽ ഇവരെ ഊരിയെടുക്കാനായി സി ബി ഐ അന്വേഷണം തടയുന്നതിനായി സി പി എം എന്തെല്ലാം കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ പുതിയ പരിപാടി അതായത് ഇതുമായി ബന്ധപ്പെട്ട പ്രതികൾക്കും സാക്ഷികൾക്കുമൊക്കെ പ്രത്യേക പഠന കളരി സംഘടിപ്പിച്ചിരിക്കുന്നു സി ബി ഐ ചോദിക്കുമ്പോൾ ഉത്തരങ്ങൾ കൃത്യമായി തന്നെ പറയാൻ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ ക്ലാസുകൾ എത്തി നൽകുകയാണ് എന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇതാ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ സി ബി ഐ അന്വേഷണം ആരംഭിച്ചതോടെ ജയിലിൽ കഴിയുന്ന പ്രതികളുടെ മൊഴി വ്യത്യസ്തമാകാതിരിക്കാൻ ജാഗ്രതയോടെ സി പി എം നീക്കം നടത്തുന്നു അതായത് സി ബി ഐ സംഘം പ്രതികളെ ചോദ്യം ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ മുൻകൂട്ടി പഠിപ്പിക്കാൻ അഭിഭാഷക സംഘത്തെയാണ് ഇപ്പോൾ പാർട്ടി നിയോഗിച്ചിരിക്കുന്നത് വളരെ കൃത്യമായ പ്ലാനോടുകൂടി സി ബി ഐ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള സി പി എമ്മിന്റെ ഗൂഢശ്രമമാണ് ഇപ്പോൾ ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് സി പി എം ആഭിമുഖ്യമുള്ള ലോയേഴ്സ് യൂണിയന്റെ യോഗം കാഞ്ഞങ്ങാട്ട് വിളിച്ചു ചേർത്താണ് 4 പ്രമുഖരായ അഭിഭാഷകരെ ചുമതലപ്പെടുത്തിയത് ഇവർക്ക് പ്രതികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കാൻ കൃത്യമായി മൊഴി പരസ്പര വൈരുദ്ധ്യങ്ങളില്ലാതെ കൊടുക്കാൻ കേസിൽ നിന്ന് ഊരിപ്പോരാൻ ചോദ്യങ്ങൾ ചോദിക്കും അതിനുവേണ്ട പ്രാക്ടീസ് സെഷനാണ് ഇപ്പോൾ ജയിലിൽ നടക്കുന്നത് ഇത് കേരളമാണോ ജയിലിലെത്തി അഭിഭാഷകന് കാണാം ജയിലിലെത്തി പ്രതികളെ അല്ലാതെ ദീർഘനേരമുള്ള ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു മോക്ക് ക്ലാസുകൾ മോക്ക് ഇൻട്രോഗേഷൻ സെഷനുകൾ സംഘടിപ്പിക്കുന്നു ഇതൊക്കെയാണ് ജയിലിലൊക്കെ നടക്കുന്നത് ഇതൊക്കെ ആരുടെ ഒത്താശയോടെയാണ് സി പി എമ്മിന്റെ സഖാക്കന്മാർ ചെയ്തു കൂട്ടുന്നത് എന്നുള്ള കാര്യം പുറത്തറിഞ്ഞേ പറ്റൂ അതായത് ഇവർ ജയിലിലുള്ള പ്രതികളെ സന്ദർശിക്കും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ കമ്മിറ്റി അംഗവും അടുത്ത കാലത്ത് പ്രത്യേക ചുമതലയിൽ നിയമനം ലഭിച്ച വനിതാ അഭിഭാഷകയും ഒക്കെ സംഘത്തിലുണ്ട് അങ്ങനെ ഒരു സംഘമായിട്ട് ഒരു ടീമായിട്ട് ഒരു ട്യൂട്ടേഴ്സിന്റെ ഫാക്കൾട്ടി ടീമായിട്ട് ചെന്നാണ് ഇപ്പോൾ ജയിലിലെത്തി പ്രതികളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് സി ബി ഐ അത് ചോദിച്ചാൽ ഇങ്ങനെ പറയണം ഇത് ചോദിച്ചാൽ അങ്ങനെ പറയണം എന്ന് മൊഴികളിലെ ആ വൈരുദ്ധ്യത ഒഴിവാക്കാനുള്ള ശക്തമായ ട്രെയിനിങ് ആണ് ഇപ്പോൾ സി പി എം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പാവം പിടിച്ച 2 യുവാക്കളെ അതിക്രൂരമായി കൊല നടത്തിയിട്ട് അതിൻ്റെ അന്വേഷണത്തോടടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള നാടകങ്ങളും ഇത്തരത്തിലുള്ള വൃത്തികെട്ട തരംതാണ രാഷ്ട്രീയ തന്ത്രങ്ങളുമായി അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രം എന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല തരംതാണ തന്ത്രങ്ങളുമായി ഇങ്ങനെ സി പി എമ്മിൻ്റെ സഖാക്കൾ ഇവിടെ അഴിഞ്ഞാടുകയാണ് ജയിൽ വകുപ്പൊക്കെ ഇവർക്ക് വെറും പുല്ലുവിലയാണ് എന്ത് വന്നാലും കുഴപ്പമില്ല സഖാക്കന്മാർ ചെന്നാൽ ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് 14 പ്രതികളുള്ള കേസിൽ എല്ലാവരും സി പി എം അനുഭാവികളോ നേതാക്കളോ പ്രവർത്തകരോ ആണ് മുൻ ഏരിയ സെക്രട്ടറിക്കും ലോക്കൽ സെക്രട്ടറിക്കും മറ്റൊരു പ്രതിക്കും നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു കേസിൽ സി ബി ഐ അന്വേഷണം വന്നതോടെ ജയിലിൽ കഴിയുന്ന പ്രതികളും പാർട്ടി നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തി അതായത് ഞങ്ങളെ രക്ഷിച്ചില്ലല്ലോ പാർട്ടി എന്നൊക്കെ മുറുമുറുത്തു അത്ര അവരുടെ ബന്ധുക്കളൊക്കെ തന്നെ പാർട്ടിക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊന്നത് എന്നൊക്കെ ചോദിച്ചു കാണുമായിരിക്കും നമുക്കറിയില്ല എന്താ ചോദിച്ചത് എന്നുള്ളത് എന്തു വന്നാലും സി ബി ഐ അന്വേഷണം വരില്ലെന്നും എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള പഴുതുകൾ ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിലുണ്ടെന്നും സി പി എം പ്രാദേശിക നേതൃത്വം പ്രതികളോട് പറഞ്ഞിരുന്നതായുള്ള ചില സൂചനകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് എന്തായാലും സി ബി ഐ സൂപ്രണ്ട് നന്ദകുമാരൻ നായരുടെ മേൽനോട്ടത്തിൽ ഡിവൈഎസ്പി അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് നന്ദകുമാരൻ നായരെ നമുക്കറിയാം വളരെ മിടുക്കനായ ഉദ്യോഗസ്ഥനാണ് കാര്യങ്ങൾ കൃത്യമായി തന്നെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഉദ്യോഗസ്ഥനാണ് അഭയ കേസിലെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകാൻ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ശക്തമായ ട്രെയിനിങ് അഭിഭാഷകരുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ പാർട്ടി നേതാക്കളുടെ നേതൃത്വത്തിലൊക്കെ ശക്തമായ ട്രെയിനിങ് ആണ് സി പി എം ഇപ്പോൾ ശരത്ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നാണമില്ലല്ലോ ഇങ്ങനെ നിങ്ങളെയൊക്കെ സഖാക്കളെന്ന് വിളിക്കുന്നവരെ ആദ്യം വടിവെട്ടി അടിക്കണം നിങ്ങളൊക്കെയാണോ സഖാക്കൾ ഇവിടെ പാവങ്ങളുടെ ജീവന് ഒരു വിലയുമില്ലേ ഇവിടെ പാവങ്ങൾക്ക് നീതി വേണ്ടേ ഇവിടെ കണ്ണീരൊഴുക്കുന്നവന് ഒരു മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുക്കൾ എത്ര പേർ കരയുന്നുണ്ട് ഇപ്പോഴും ഇതൊന്നും കാണാൻ മനസ്സില്ലാത്ത മനസ്സ് മരവിച്ച മൃഗങ്ങളായി മാറിയിരിക്കുകയാണ് സി പി എമ്മിൻ്റെ സഖാക്കളെന്ന് പറയുന്ന വിഭാഗം ട്രെയിനിങ് നടക്കട്ടെ സി ബി ഐയിലെ അന്വേഷിക്കുന്നത് നിങ്ങളുടെ ട്രെയിനിങ് നന്നായി തന്നെ നടന്നുകൊള്ളട്ടെ നിങ്ങൾ കാണാതെ പഠിച്ച് പറഞ്ഞു കൊടുക്കുക കാര്യങ്ങളെല്ലാം തന്നെ ഇതൊക്കെ കേട്ടാൽ സി ബി ഐക്ക് മനസ്സിലാകും അത് പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും കൊള്ളാം പരിപാടി വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്